നമസ്കാരമുണ്ട്. ഈ സെൽഫ് മാർക്കറ്റിംഗിൻ്റെ കാല. സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ വിൽക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ വലിയൊരു മഹാനാണെന്ന് എനിക്കറിയാം. എൻ്റെ മഹത്തായ കാര്യങ്ങൾ നാട്ടുകാർ അറിയുന്നില്ല. പിന്നെ ഞാൻ മഹാനായിട്ട് വല്ല കാര്യമുണ്ടോ? പ്രത്യേകിച്ച് എനിക്ക് ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ അന്ന് മതമോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മഹത്വം നാട്ടുകാർ അറിയണം. എൻ്റെ ശിഷ്യഗണങ്ങളുടെ ചുമതലയാണ് ഞാൻ മഹാനാണ് എന്ന് പ്രസംഗിക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല എൻ്റെ മഹത്വം. ഞാൻ എന്നാ ചെയ്യും? അപ്പം ഞാനതിനെ സെൽഫ് മാർക്കറ്റിംഗ് ഇറങ്ങും അല്ലേ. ഞാൻ തന്നെ പറയും, ഐ ആം പ്രൗഡ് ഓഫ് മീ മൈ സെൽഫ്. ഇതൊരു തെറ്റാണ്, ഇന്നത്തെ കാലത്തെ തെറ്റൊന്നുമല്ല. കാരണം മറ്റുള്ളവരെ കൊണ്ട് തള്ളിക്കുന്നതും ഞാൻ തന്നെ തള്ളുന്നതും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കണേ? എന്തായാലും ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യം എടുക്കുക. അദ്ദേഹം എന്ത് ആൾക്കാരെയാണെന്നറിയോ തള്ളാൻ വെച്ചിരിക്കുന്നത്? അതും നമ്മുടെ കാശ്, പൊതു ഖജനാവിൽ നിന്നെടുത്തിട്ട് പി ആർ ഡി കൂടാതെ മറ്റേ 100,000 സംഗതികളും സമിതികളും ഉണ്ടാക്കിയിട്ട് തള്ളിച്ചുകൊണ്ടിരിക്കുക. അതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോഴത്തേക്കും തന്നെ, അത് മുമ്പ് തന്നെ എടുത്തിരിക്കും. വാക്കുകളൊക്കെ കൊണ്ട് നല്ല ഭംഗിയാക്കി എഡിറ്റ് ചെയ്തിട്ട് കണ്ടോടാ, കണ്ടു പഠിക്കടാ. ഹോ, ഈ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം, ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ വസിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ആട്ടിക്കുമല്ലേ. അപ്പോൾ അതൊരു മാർക്കറ്റിംഗാണ്. പിന്നെ സെൽഫ് തള്ളിന് എന്നാ കുഴപ്പമായിരിക്കണേ? അതുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണേട്ടൻ, അദ്ദേഹം എസ് ആർ കെ എന്നാണ്, ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതും എസ് ആർ കെ എന്നാണ്. അത് പണ്ട് പോലെ നമ്മുടെ ഈ തള്ളൽ വിദഗ്ധന്മാരുടെ ഇടയിലുള്ള രീതിയാണ്. അതായത് ഇപ്പോൾ എൻ്റെ എസ് എസ് എന്ന് പറഞ്ഞാൽ ഷാദൻസ്കറിയ. അപ്പോൾ എസ് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പിടി കിട്ടത്തില്ല, അതെന്നാ ചോദിക്കും. പക്ഷേ എസ് എസ് എന്ന് പറഞ്ഞാൽ ഷാദൻസ്കറിയ എന്ന് ഓർക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. വി എസ്, വി എസ് അച്യുതാനന്ദൻ എന്ന് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഒ സി, ഒ സി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അല്ലേ. അപ്പോൾ അത് അത് ചിലർക്ക് തന്നെ. അപ്പോൾ അതിനെ ചെയ്യും, നമ്മൾ ഈ തള്ളു വിദഗ്ധന്മാർ ഈ പേര് അങ്ങനെ ആക്കാൻ ശ്രമിക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ ഒ സി എന്നും വി എസ് ഒക്കെ പറയുമ്പോൾ അറിയുന്നത് പോലെ അറിയാൻ വേണ്ടി അവരൊരു ഷോർട്ട് ഫോം ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ മഹാനായ ശ്രീരാമകൃഷ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന വാക്കാണ് എസ് ആർ കെ. ആ ശ്രീകണ്ഠനായർ ഒരു സാധനമുണ്ട് കേട്ടിട്ടില്ലേ, എസ് കെ എൻ, എസ് കെ എൻ ശ്രീകണ്ഠൻ നായർ. അപ്പം എസ് കെ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠനായർ. അപ്പോൾ എല്ലാവർക്കും എസ് കെ എൻ, ഓ ശ്രീകണ്ഠൻ നായർ. അപ്പം മഹാനാവും. ഈ മഹാനാവുന്നതിൻ്റെ ഒരു ചവിട്ടുപിടിയാണ് എസ് കെ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ. പക്ഷേ എസ് എസ് എന്ന് പറഞ്ഞാൽ ഏക്കത്തിലോ കേട്ടോ, ഞാനും ശ്രമിച്ചു നോക്കണമെന്ന് ഓർത്ത. പക്ഷേ ഏക്കത്തിൽ, എസ് എസ് എന്ന് പറഞ്ഞാൽ ഏക്കത്തിൽ, അതിനകത്ത് ഒരു വാക്കൂടെ വേണം, അതാണ് പ്രശ്നം. അപ്പം എസ് കെ എൻ, എസ് ആർ കെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാക്യം കൊണ്ടു അത് കിട്ടത്തില്ല. ഇപ്പം എന്നെയാൻ പറ്റും, വൈ പോയില്ലേ. അപ്പോൾ എന്നാണേലും നമ്മുടെ ശ്രീരാമകൃഷ്ണേട്ടൻ എസ് ആർ കെ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണൻ എസ് ആർ കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഒരു കമൻറ്റാണ്, ഒരു കിടിലൻ കമൻറ്റ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പി ശ്രീരാമകൃഷ്ണൻ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിലെ കിടിലൊരു കമൻറ്റ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത അത്ഭുതമായി പൊന്നാനിപ്പാലം മാറും, എസ് ആർ കെയുടെ വികസന മാജിക്ക് അഭിനന്ദനങ്ങൾ, പ്രൗഡ് ഓഫ് യു. ആലോചിച്ച് നോക്കി, ശ്രീരാമകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനിടയിൽ പറയുകയാണ്, പ്രൗഡ് ഓഫ് യു എസ് ആർ കെ, എസ് ആർ കെയുടെ വികസന മാജിക്ക്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പെരുത്ത ഇഷ്ടം. കാരണം നമ്മുടെ എസ് ആർ കെയെ മാർക്കറ്റ് ചെയ്യാൻ മറ്റുള്ളവർ കൂട്ടാക്കാതിരിക്കുമ്പോൾ, കാരണം എസ് ആർ കെക്ക് ഒരു കുഴപ്പമുണ്ട്, എസ് ആർ കെ സ്പീക്കറാണ്. ഈ സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല ടെക്നിക്കലി. ഈ രാഷ്ട്രീയമുള്ളവരെ തന്നെ സി പി എമ്മുകാർ ചുമന്നു മാടുത്തു. അപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്തൊരു ചുമക്കോ? ചുമക്കത്തില്ല. അവിടെ കൊച്ചു പയ്യനെ പിടിച്ച് സ്പീക്കറാക്കിയതിൻ്റെ പണിയാണ്. അങ്ങനെ സ്പീക്കർ കസേരയിൽ മനസ്സില്ലാ മനസ്സോടുകൂടി ഇരിക്കുന്ന ഈ മഹാനെ ആരും മാർക്കറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം, ഞാൻ പൊന്നാനിയുടെ വികസന നായകൻ കിടു, എസ് ആർ കെ, എസ് ആർ കെയുടെ വികസന മാജിക്, ഡെവലപ്മെൻ്റൽ മാജിക്, ഓ കിടു, അതും എഴുതി കൊടുത്തു. കുറ്റം പറയാൻ പറ്റും. കുറേ ഈ സി പി എം വിരുദ്ധർ അതിനടി കുറേ ചീത്തവിളിയാണ്. അവർ ഇമോജി ഇടുക, ചിരിക്കുക. നമ്മുടെ, അതായത് നമ്മുടെ മണവാളനൻ സൺസ് ഉടമ പണ്ട് പറഞ്ഞതുപോലെ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിയിട്ട് ഞാനും എണീറ്റ് നിന്നു. ഈ സ്റ്റൈലിൽ കളിയാക്കത് മോശമാണ്. ഈ എസ് ആർ കെ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹത്തോട് ബഹുമാനം തോന്നി, അദ്ദേഹത്തിന് പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് എന്താണ് തെറ്റ്? സത്യസന്ധതയെ അതിനെ കരുതണം. അപ്പോൾ അവസാനം ഈ ഒരു ഗതികെട്ട ലോകത്ത്, ഈ ഗതികെട്ട സോഷ്യൽ മീഡിയയിൽ ജീവിക്കേണ്ടി വന്ന ഗതികേട് ഓർത്ത് നമ്മുടെ മഹാനായ സ്പീക്കർ എസ് ആർ കെ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടു, അൺയൂഷ്വൽ എന്താ ലോഗിൻ അറ്റം. എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ആരോ ഹാക്ക് ചെയ്ത് കമൻ്റ് ഇട്ടു. ഓ, ആ ഹാക്കർ ഒരു കിടിലോൽക്കുടനാണ് കേട്ടോ. സ്പീക്കറുടെ സാധനം കഷ്ടപ്പെട്ടിട്ട് ഹാക്ക് ചെയ്തു, എന്നിട്ട് ഒരൊറ്റ കമൻറ്റ് മാത്രം ഇട്ടിട്ട് പോയി. ആലോചിച്ച് നോക്കിയേ,
ആ എന്നെ ഇടപാടാ, എന്തായാലും സ്പീക്കറുടേത് നമ്മൾ മാന്തിയ പണി കിട്ടും ഉറപ്പാ. അപ്പോൾ ഈ നിങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ട് പോകണ്ടേ, ഒരു കമൻറ്റ് മാത്രം ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. നമ്മുടെ സഖാവ് എസ് ആർക്കാ പറഞ്ഞിരിക്കുന്നത് അറിയാവോ, അൺയൂഷ്വൽ ലോഗിൻ അറ്റംപ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ ലോഗിൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എസ് ആർ കെ സാറെ മനസ്സിലാക്കാതെ പോയത് അല്ലെ, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അത് മറച്ചു വെക്കുമല്ലോ, കാരണം നമുക്കെതിരെ ഇങ്ങനത്തെ കാര്യം പറയാൻ പറ്റത്തില്ലോ. ലോഗിൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചിട്ടില്ല എന്നാ, ഓരോ ഒരാൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല ഈ അറ്റംപ്റ്റിൻ്റെ സാധനം എല്ലാവർക്കും പറ്റും. എനിക്കൊരു ദിവസം മൂന്നോണേനും, കാരണം എൻ്റെ ഇമെയിൽ അങ്ങോട്ടും അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുവാണെങ്കിൽ, ഓഫീസിലുള്ളവർക്ക് ഉപയോഗിക്കുവാണെങ്കിൽ വരും. അപ്പം ഇത് വെച്ചുകൊണ്ട് തടിതപ്പാൻ ശ്രമിക്കുവാണ്, പക്ഷേ കേസ് കൊടുക്കണം, എസ് ആർ കെ കേസ് കൊടുക്കണം. കാരണം എസ് ആർ കെ കേസ് കൊടുത്തിട്ട് ഈ പോലീസ് എന്ത്, നമ്മൾ പിന്നാലെയുണ്ട്. എസ് ആർ കെ കേസ് കൊടുത്തിട്ട് പോലീസ് കേസെടുത്തോ അറസ്റ്റ് ചെയ്തോ, സ്വാഭാവികമായിട്ടും എസ് ആർ കെയുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തവനെ ഐ ടി ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം. കാരണം മറ്റേ ഈ നമ്മൾ അപകീർത്തികരമായ പോസ്റ്റ് ഇടുന്ന പോലെ അല്ല, ഒരാളുടെ ഈ ഐ ടി ആക്ട് അനുസരിച്ച് ഒരാളുടെ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു സോഷ്യൽ മീഡിയ വിഭവം ഹാക്ക് ചെയ്യാൻ കഴിച്ച വലിയ കുറ്റമാണ്. അപ്പോൾ എസ് ആർ കെ പരാതി കൊടുത്ത് നമ്മുടെ പോലീസ് കേസെടുക്കും, കിടു. അപ്പോൾ അങ്ങനെ പണി കൊടുക്കണം, പിന്നെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോകരുത്. കാരണം ഇതിപ്പം ഈ കാശ് കൊടുത്ത് എൻ്റെ പൊന്ന എസ് ആർ കെ, ഞാനൊരു കാര്യം എസ് ആർ കെയോട് പറയാം, കാശ് കൊടുത്ത് സോഷ്യൽ മീഡിയയെ മാനേജ് ചെയ്യാൻ ആളെ വെക്കുമ്പം ബോധമുള്ളവരെ വെക്കണം. ഈ എല്ലാവർക്കും വി ഡി സതീശിന് പറ്റിയതും അങ്ങേക്ക് പറ്റിയതൊക്കെ ഒന്നു തന്നെയാണ്. എന്നാണെന്നറിയാമോ, ഇത് ലോഗിൻ ചെയ്ത് വെക്കുക, അങ്ങേക്കിതൊന്നും അറിയത്തില്ലോ, ഇത് ലോഗിൻ ചെയ്ത് വെക്കും. ലോഗിൻ ചെയ്ത് വെച്ചിട്ട് വേറെ ഒരു കള്ളപ്പേരിൽ ഇടാനുള്ള പോസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇതെന്നാ സംഭവിച്ചേ, എസ് ആർ കെയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന എസ് ആർ കെയുടെ പേജ് മാനേജ് ചെയ്യുന്നവൻ ഐ ഡി മാറിയും കിട്ടും. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇനി എൻ്റെ പൊന്ന എസ് ആർ കെ ഹാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും നടക്കില്ല. അങ്ങ് കേസുമായിട്ട് പോകണം, ആ പ്രതിയെ പൊക്കണം, മറക്കരുത്, നിസ്സാരമായി കരുതരുത്, പ്ലീസ്, അഭ്യർത്ഥനയാണ്. എന്തായാലും നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങിയ നമ്മുടെ എസ് ആർ കെയെ അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. മാർക്കറ്റ് ചെയ്യട്ടെന്നേ, ഇന്നത്തെ കാലത്ത് സെൽഫ് മാർക്കറ്റിംഗ് ആണ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. മോദിയും തെളിയിച്ചതാണ്, പിണറായിയും തെളിയിച്ചതാണ്.